ഹേയ് ഗായ്സ്, എല്ലാവർക്കും WWE മലയാളം ഗോസിപ്പിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ ഒന്നാമത് കാര്യം എന്താണെന്ന് വെച്ചാൽ, നാളെ നടക്കാൻ വേണ്ടി പോകുന്ന AEW ഡൈനാമൈറ്റിൽ ഒരു വമ്പൻ താരം തിരിച്ചു വരുന്നുണ്ട്, ഒരു വമ്പൻ താരം AEWയിൽ ഡെബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് AEW തന്നെ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് വരുന്ന വാർത്തകൾ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗോൾബർഗ് ഏറ്റവും പുതുതായിട്ട് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളതിൻ്റെ ന്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഗോൾഡ്ബർഗിൻ്റെ കാര്യം നോക്കാം. WWE കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിലായിരുന്നു ഗോൾഡ്ബർഗ് റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗോൾഡ്ബർഗ് റിട്ടേൺ ചെയ്തുകൊണ്ട് യൂണിവേഴ്സൽ ചാമ്പ്യനായിട്ടുള്ള റോമൻ റെയിൻസിനെ ആയിരുന്നു ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് എലിമിനേഷൻ ചാമ്പറിൽ റോമൻ റെയിൻസിനെതിരെ ഒരു മാച്ച് വേണമെന്ന് തന്നെയായിരുന്നു ഗോൾഡ്ബർഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. WWE ആ ഒരു മാച്ച് ഒഫീഷ്യലി കൺഫേം ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗോൾഡ്ബർഗിൻ്റെ കോൺട്രാക്റ്റിലെ ഏറ്റവും അവസാനത്തെ മാച്ചാണ് അദ്ദേഹം മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. ആ ഒരു മാച്ച് തന്നെയാണ് എലിമിനേഷൻ ചാമ്പറിൽ നടക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും അവസാനത്തെ മാച്ചാകുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ കോൺട്രാക്റ്റിലെ ഏറ്റവും അവസാനത്തെ മാച്ചാകുമ്പോൾ, എന്തായാലും അദ്ദേഹത്തെ ആ ഒരു മാച്ചിൽ വിജയിപ്പിക്കില്ല. കാരണം ആ ഒരു മാച്ചിൽ അദ്ദേഹത്തെ വിജയിപ്പിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ യൂണിവേഴ്സൽ ചാമ്പ്യൻ ആക്കിയിരിക്കണം. അങ്ങനെ ഒരു യൂണിവേഴ്സൽ ചാമ്പ്യൻ ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് കഴിയുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് WWE നിന്നും പോവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഗോൾബർഗ് ആ ഒരു മാച്ചിൽ തോൽക്കുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ആ ഒരു സമയത്ത് തന്നെയായിരുന്നു നമുക്ക് ഇങ്ങനെ ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, ഗോൾബർഗ് തൻ്റെ കോൺട്രാക്ട് പുതുക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളത്. ഈ ഒരു ന്യൂസ് തന്നിട്ടുള്ളത് മറ്റാരുമല്ല, റെസ്ലിംഗ് ഒബ്സർവർ ന്യൂസ് ലെറ്ററിലൂടെ ഡേവ് മെൽസർ തന്നെയാണ്. ഡേവ് മെൽസർ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയായിരുന്നു: ഞാൻ പ്രതീക്ഷിക്കുന്നത് ഉടനെ തന്നെ WWE ഗോൾബർഗിൻ്റെ കോൺട്രാക്റ്റ് റീസൈൻ ചെയ്യും എന്ന് തന്നെയാണ്. അതിന് രണ്ട് പ്രധാന കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാരണം, മറ്റുള്ള കമ്പനികൾ ഗോൾബർഗിനെ കൊണ്ടുപോകാതിരിക്കാൻ, പ്രധാനമായിട്ടും AEW ഗോൾബർഗിനെ കൊണ്ടുപോകാതിരിക്കാൻ. മറ്റൊരു കാരണം, WWEക്ക് ഇപ്പോൾ ഗോൾബർഗിനെ പണം കൊടുത്ത് വാങ്ങാൻ, അതായത് പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആസ്തി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് WWE കുറച്ച് നഷ്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ നഷ്ടത്തിൽ വന്ന സമയത്ത് തന്നെയായിരുന്നു ഒരുപാട് സൂപ്പർ സ്റ്റാർസിനെ WWE റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ കമ്പനി ലാഭത്തിൽ തന്നെയാണ് എന്നുള്ളതും, അതുകൊണ്ട് തന്നെ ലെജൻഡ് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഗോൾബർഗിനെ അതും വൻ തുക കൊടുത്തുകൊണ്ട് വാങ്ങാനുള്ള ഒരു ആസ്തി WWEയുടെ കയ്യിലുണ്ട് എന്നുള്ളതും, WWEക്ക് അതിന് സാധിക്കുമെന്നുള്ളതുമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയും കാര്യങ്ങളായിരുന്നു ഡേവ് മെൽസർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഡേവ് മെൽസർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, WWEയുമായിട്ട് പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്താലല്ലാതെ ഗോൾബർഗിന് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് കൊടുക്കില്ല എന്ന് തന്നെയായിരുന്നു. അതായത് എലിമിനേഷൻ ചേമ്പർ 2022 പേപ്പർ വ്യൂ നടക്കുന്നതിന് തൊട്ട് മുൻപേ എങ്കിലും അദ്ദേഹം പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗോൾബർഗ് ഒരിക്കലും ആ ഒരു ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ വിജയിക്കുകയില്ല. റോമൻ റെയിൻസ് തന്നെ ആ ഒരു മാച്ചിൽ വിജയിക്കുകയുള്ളൂ. ഇനി അതല്ല, എലിമിനേഷൻ ചേമ്പർ മാച്ചിന് മുൻപേ തന്നെ ഗോൾബർഗ് പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു മാച്ചിൽ ഗോൾബർഗ് വിജയിക്കാനുള്ള ഒരു ചാൻസ് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഗോൾബർഗ് WWEയുമായിട്ട് പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്യുമോ, അതുപോലെ തന്നെ ഗോൾബർഗ് വേഴ്സസ് റോമൻ റെയിൻസ് തമ്മിലുള്ള മാച്ചിൽ ഗോൾബർഗ് വിജയിക്കുമോ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തതായിട്ട് നമുക്ക് AEWയിൽ പുതുതായിട്ട് വരാൻ വേണ്ടി പോകുന്ന, അല്ലെങ്കിൽ ഡെബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ആ ഒരു വമ്പൻ താരത്തെക്കുറിച്ച് നോക്കാം. കഴിഞ്ഞ ആഴ്ചയിലെ AEW റാംപേജ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഷോയിലായിരുന്നു AEWന്റെ ഓണറായിട്ടുള്ള ടോണി ഖാൻ വന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം വന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഒരു ടോപ്പ് റെസ്ലർ AEW ഡൈനാമൈറ്റ് ഈ ആഴ്ച നടക്കാൻ വേണ്ടി പോകുന്ന AEW ഡൈനാമൈറ്റിൽ ഫോർബിഡൻ ഡോറിലൂടെ വരാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ആരാണ് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടില്ലായിരുന്നു. അദ്ദേഹം ഈ ഒരു AEW റാംപേജിൽ ഈ കാര്യം പറഞ്ഞു പോയതിനു ശേഷം ഒരുപാട് വെബ്സൈറ്റുകളിലെല്ലാം തന്നെ ഒരുപാട് റൂമറുകൾ കേൾക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് കേൾക്കുന്ന പേര് കെയ്ത്ലിയുടെ പേരാണ്. WWEയിൽ NXT ചാമ്പ്യൻഷിപ്പ് എല്ലാം തന്നെ വിജയിച്ചിട്ടുണ്ടായിരുന്ന, NXTയിൽ വമ്പൻ താരമായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന കെയ്ത്ലി WWEയുടെ മെയിൻ റോസ്റ്ററിൽ റോ എപ്പിസോഡിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കരിയർ വളരെയധികം മോശമാവുകയുണ്ടായി. അദ്ദേഹത്തിന് ആദ്യമെല്ലാം തന്നെ നല്ല പുഷ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറി കാരണം അദ്ദേഹത്തിൻ്റെ പുഷ് എല്ലാം തന്നെ പോവുകയും പിന്നീട് അദ്ദേഹത്തെ WWEയിൽ നിന്നും റിലീസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കെയ്ത്ലി WWEയിൽ നിന്നും മാറിക്കൊണ്ട് AEWയിലേക്ക് പോകും, AEWയിൽ ഡെബ്യൂട്ട് ചെയ്യുമെന്ന് തന്നെയാണ് കൂടുതൽ പേരും പറയുന്നത്. അതായത് ഒന്നാമതായിട്ട് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേര് കെയ്ത്ലിയുടേത് തന്നെയാണ്. അടുത്തതായിട്ട് ഏറ്റവും കൂടുതലായിട്ട് കേൾക്കുന്ന പേര് മറ്റാരുടെയും അല്ല, ഫിയൻഡ് ബ്രയ വൈറ്റിൻ്റെ പേര് തന്നെയാണ്. ഫിയൻഡ് ബ്രയ വൈറ്റ് AEWയിൽ വരുമെന്ന് തന്നെയാണ് ചില വെബ്സൈറ്റ്
ശരികളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് കേൾക്കുന്ന പേരാണ് എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത് മറ്റാരുമല്ല, ഇപ്പോൾ അടുത്ത് ഏകദേശം ഒരാഴ്ചക്ക് മുമ്പ് WWEയിൽ നിന്നും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന WWE ഓണറായിട്ടുള്ള ചെയർമാനായിട്ടുള്ള വിൻസ് മക്മാൻ്റെ മകനായിട്ടുള്ള ഷെയ്ൻ മക്മാൻ്റെ പേരാണ്. അതായത് വിൻസിൻ്റെ മകനായിട്ടുള്ള ഷെയ്ൻ മക്മാൻ AEWയിൽ പോയി ജോയിൻ ചെയ്യുമെന്ന് തന്നെയാണ് ചില വെബ്സൈറ്റുകളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയൊരു സംഭവം നടക്കുകയാണെങ്കിൽ അത് റെസ്ലിംഗ് ലോകത്ത് നടക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് തന്നെയായിരിക്കും. കുറച്ച് നാളുകൾക്ക് മുമ്പേ ഇതേ രീതിയിൽ തന്നെ ടോണിഗാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോർബിഡൻ ഡോറിലൂടെ ഒരു വലിയ താരം വരുന്നുണ്ട് എന്നെല്ലാം തന്നെ. അന്ന് വന്നിട്ടുണ്ടായിരുന്ന താരം ക്രിസ്റ്റ്യൻ കേജ് ആയിരുന്നു. WWEയിൽ ക്രിസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന പേരിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ക്രിസ്റ്റ്യൻ കേജ് തന്നെയായിരുന്നു AEWയിൽ അന്ന് ഡെബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡോറിലൂടെ ആരായിരിക്കും വരിക എന്നുള്ളതറിയില്ല. എന്തായാലും WWEയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു വലിയ താരം തന്നെ ആയിരിക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ പേരും കാത്തിരിക്കുന്ന ഒരു റിട്ടേൺ തന്നെയായിരിക്കും AEW ഡൈനാമൈറ്റിൽ, അതായത് നാളെ നടക്കാൻ വേണ്ടി പോകുന്ന ഡൈനാമൈറ്റിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും അത്? കെയ്ത്ലി ആയിരിക്കുമോ, ഫിയൻഡ് ആയിരിക്കുമോ, ഷെയ്ൻ മക്മാൻ ആയിരിക്കുമോ, അതോ ഇവർ മൂന്ന് പേരുമല്ലാതെ വേറെ ഏതെങ്കിലും സൂപ്പർ താരമായിരിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.